സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ദൈവത്തിന്റെ മുൻപിൽ നമുക്ക് തനിമയോടെ ആയിരിക്കണം, അതേസമയം തനിച്ചായിരിക്കാൻ ഇടമില്ല. അപരനെ അവന്റെ വ്യതിരിക്തതകളോടുകൂടെ ചേർത്ത് പിടിക്കാതെ ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു കൂട്ടായ്മയായി നമുക്ക് മാറാനാകില്ല. ഇന്നലെ നാം പഠിച്ച പാഠമാണിത്. അതുകൊണ്ട് തന്നെ ചുങ്കക്കാരനെ നോക്കി ഫരിസേയൻ, ഞാൻ ഈ ചുങ്കക്കാരനെ പോലെയല്ല എന്ന് പറഞ്ഞുവെങ്കിലും ആ ഉപമ കേട്ട് മടങ്ങുന്ന നമുക്ക് ഞാൻ ആ ഫരിസേയനെ പോലെയുമല്ല എന്ന് ചിന്തിക്കാനും അനുവാദമില്ല. ഓരോരുത്തരും വളരെ ആത്മനിഷ്ഠയോടെ ആത്മപരിശോധനാപരമായി ദൈവത്തിന് മുൻപിൽ വന്നു നിൽക്കേണ്ടതുണ്ട്. പൗലോശ്ലീഹ ക്രിസ്തുവിലുള്ള കൂട്ടായ്മയായ സഭയെ, ക്രിസ്തുവിന്റെ ശരീരമായ സഭയെ ഒരുമയിൽ കാത്തു സൂക്ഷിക്കേണ്ടതിന്റെ പ്രാവർത്തിക തലങ്ങൾ വിശദമാക്കുകയാണ്. കോൺക്രീറ്റ് ആപ്ലിക്കേഷൻസ്. കൂട്ടായ്മയ്ക്ക് വിഘാതമായ കോപം, ക്രോധം, മാത്സര്യം എന്നിവ മാറ്റിവെച്ച് ക്രിസ്തുവിൽ പുതിയ മനുഷ്യനായി മാറണമെന്ന് ശ്ലീഹ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സാത്താന് അവസരം കൊടുക്കരുതെന്ന് അവിടെ പറയപ്പെടുകയാണ് എഫേസ്യർ 4:27. അതിനെ തുടർന്നാണ് ഇന്ന് എഫേസ്യർ 4:32-5:8 ഈ ഒരുമയ്ക്ക് നിദാനമായ കാര്യങ്ങളെ ശ്ലീഹ കുറിക്കുന്നത്. പരസ്പര സ്നേഹത്തിൽ നാം കാരുണ്യവും അനുകമ്പയും ക്ഷമയും പ്രകടമാക്കണമെന്ന് പറയുമ്പോൾ കൈൻഡ്നസ്, കമ്പാഷൻ ആൻഡ് ഫോർഗീവ്നെസ്, ഇവ മൂന്നും യഥാർത്ഥത്തിൽ ദൈവത്തിൽ നിന്ന് നാം അനുഭവിക്കുന്ന പുണ്യങ്ങൾ തന്നെയാണ്. ദൈവകരുണയെ നാം കണ്ടെത്തുന്നത് പാപവുമായി അത് മുഖാമുഖം നിൽക്കുന്ന ഒരു വേദികയിലാണ്, പാപങ്ങൾക്ക് മാപ്പ് നൽകിക്കൊണ്ട്. പഴയ നിയമത്തിൽ പ്രവാചക ഗ്രന്ഥങ്ങളിൽ വിടരുന്ന സുന്ദരമായൊരു ചിത്രവും ഇതാണ്. അനുകമ്പ എന്നാൽ മറ്റുള്ളവന്റെ ആവശ്യങ്ങളോട് കാണിക്കുന്ന താഥാത്മ്യവും സഹാനുഭൂതിയുമാണ്. ക്ഷമയെക്കുറിച്ച് പറയപ്പെടുന്നത് ക്രിസ്തു നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിക്കുവിനെന്നാണ്. ദൈവാനുകരണമാണ് ശ്രീഹ ഇവിടെ ഊന്നി പറയുന്ന ഈ വിഷയം. ദൈവത്തോട് അനുരൂപരാകുക, കൺഫോമിറ്റി പാറ്റേൺ എന്ന് ശ്രീഹ പലപ്പോഴും ആവർത്തിക്കുന്ന ഒരു പ്രബോധനമാണ്. നാം ദൈവമക്കളാണ്, ദൈവഭവനത്തിലെ അംഗങ്ങൾ, എഫേസ്യർ 1:5. ഈ സ്നേഹത്തിന്റെ അടയാളമായി പരിശുദ്ധാത്മാവ് നമ്മിൽ ചൊരിയപ്പെടുകയും ചെയ്തിരിക്കുന്നു, എഫേസ്യർ 5:5. അതുകൊണ്ട് തന്നെ ദൈവത്തെ അനുകരിക്കുക എന്നാൽ ഈ കുടുംബസാമ്യം, ഫാമിലി ലൈക്നെസ് പ്രകടമാക്കുക എന്നത് തന്നെയാണ്. നാം സൃഷ്ടിക്കപ്പെട്ടതേ ദൈവഛായയിലാണ്. അതുപോലെ തന്നെ നാം വീണ്ടെടുക്കപ്പെട്ട് പുതുമനുഷ്യനായി തീർന്നിരിക്കുന്നത് നീതിയിലും വിശുദ്ധയിലും അവിടുത്തെ ഛായ പേറിക്കൊണ്ട് തന്നെയാണ്, എഫേസ്യർ 4:24. ദൈവാനുകരണത്തെക്കുറിച്ച് ലേവ്യർ 19:2, ലൂക്ക 6:35 മത്തായി 5:44 പരാമർശിക്കുന്നുണ്ട്. വിശുദ്ധിയും കാരുണ്യവും ദൈവിക പൂർണ്ണതയും ഒക്കെ അനുകരിക്കാൻ. എന്നാൽ ഇതൊക്കെ എങ്ങനെ സാധിക്കും എന്നൊരു ചിന്ത കൂടി പകർന്നുകൊണ്ടാണ് ഇന്ന് ശ്ലീഹ ദൈവാനുകരണത്തെ വ്യക്തമാക്കി തരുന്നത്. അതിന് ഒരു നടപ്പ്, വാക്കിങ്ങിൻ്റെ ഭാവമാണ് എന്ന് പറഞ്ഞുകൊണ്ട്, അത് ദൈവസ്നേഹത്തിലും ദൈവനീതിയിലും വിശുദ്ധിയിലും നടക്കുന്നൊരു വഴിയാണ്. ആ വഴിയിൽ നമ്മെ അത്രമേൽ സ്നേഹിക്കുന്ന നാഥൻ്റെ സ്നേഹം നാം അറിയും, ഗലാത്തിയർ 2:20. നമുക്ക് വേണ്ടി യാഗമായി തീർന്ന സ്നേഹത്തിൻ്റെ പൂർത്തീകരണമാണവൻ. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്തുവിൻ്റെ ഈ ക്രൂശ് വഴിയെയും മരണത്തെയും സുഗന്ധപൂരിതമായ യാഗമായി ശ്ലീഹ പകരുന്നത്, ഫ്രാഗ്രൻറ്റ് ഓഫറിംഗ്. കാഴ്ചകളും ബലികളും എന്ന ഒരു പദസഞ്ചയം കൊണ്ട് പഴയ നിയമത്തിലെ എല്ലാത്തരം ബലികളെയും കാച്ചിക്കുടുക്കി പറയാറുണ്ട്. ഇന്നലെ പ്രഭാഷകൻ 35 നാം അത് കണ്ടിരുന്നു, എല്ലാ ബലികളുടെയും ആകെത്തുക. ശ്ലീഹ തൻ്റെ ജീവാർപ്പണത്തെ പാനീയ ബലിയെന്ന് വിളിക്കുന്നത് നാം കണ്ടു, 2 Timothy 4. ഈ യാഗത്തിന്റെ നറുകന്ധം വിടർത്താൻ ക്രിസ്തുവിനെ പോലെ നമുക്കും സാധിക്കട്ടെ എന്നാണ് ശ്ലീഹ നമ്മോട് പറയുന്നത്, എ ഫ്രാഗ്രൻറ്റ് അരോമ ഓഫ് ക്രൈസ്റ്റ്. ബലികളുടെ വ്യവസ്ഥയിൽ ഈ നറുമണം എന്നത് ദൈവത്തിന് സ്വീകാര്യമായ ബലിയെ കുറിക്കുന്നൊരു സൂചനയാണ്, ദൈവത്തിന് പ്രീതികരമായ ബലി. ഇന്നലെ നാം പ്രഭാഷകൻ 35:20 ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട്, സ്വർഗത്തെ തുളച്ചു കയറുന്ന പ്രീതികരമായൊരു പ്രാർത്ഥനയെക്കുറിച്ച്, ദൈവത്തിന് സ്വീകാര്യമായ നീതിമാന്റെ പ്രാർത്ഥന. അപരനെ പ്രതിയുള്ള സൗഖ്യ ശുശ്രൂഷ, തെറാപ്പുയോണിൽ ഏർപ്പെട്ടിരിക്കുന്നവന്റെ പ്രാർത്ഥനയും ബലിയുമാണത്, ദൈവത്തിന് അത് അത്രമേൽ സ്വീകാര്യമാണ്. ഇന്ന് സങ്കീർത്തനം 1 ഈ നടപ്പ് വളരെ സ്പഷ്ടമായി വരുന്നുണ്ട്, ഹലാക്ക. ദുഷ്ടരുടെ വഴിയെ നടക്കാതെ ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുന്ന വിശ്വസ്തൻ്റെ സുഭഗാവസ്ഥ. അവൻ ദൈവത്തിൽ വേരൂന്നിയിരിക്കുകയാണ്, റൂട്ടഡ്നെസ്. അതിനാൽ തന്നെ അവൻ ദൈവത്തിൽ പണിതുയർത്തപ്പെടുന്നു, ബിൽഡ് അപ്പ്. സ്നേഹത്തിൽ വേരൂന്നിയവരും പണിതുയർത്തപ്പെട്ടവരുമാണ് നാം എന്നും ഒരേ ക്രിസ്തു ശരീരമായി തീർന്നിരിക്കുന്നുവെന്നും ശ്ലീഹ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിപ്പിച്ചത് ഓർത്തുകൊണ്ട്, അതുകൊണ്ട് തന്നെ ഇന്ന് ഒരു സാബത്ത് വിവാദത്തിൽ ലൂക്ക 13:10-17 നാഥൻ സാബത്താചരണത്തിന്റെ അന്തസത്തയെ അപരനോടുള്ള സ്നേഹബന്ധത്തിലും പരിഗണനയിലും അവന് നൽകുന്ന സൗഖ്യത്തിലും വിടുതലിലുമാണ് ചേർത്ത് വെച്ച് സംസാരിക്കുന്നത്. സഭാഗാത്രത്തെ ക്രിസ്തുവിൽ ഒന്നിച്ചു നിർത്താൻ സാത്താന് ഇടയും ഇടവും കൊടുക്കരുതെന്ന് ശ്ലീഹ പറഞ്ഞു നിർത്തിയിരുന്നു. ഇന്നിതാ നാഥൻ ഫരിസേയരോട് ചോദിക്കുന്നു, ഇത്രനാൾ സാത്താൻ ബന്ധിച്ചു നിർത്തിയ ഈ മകളെ സുഖപ്പെടുത്തേണ്ടതില്ല എന്നാണോ?
വേദനയുടെയും തകർച്ചകളുടെയും ആത്മീയ തലങ്ങളിലേക്ക് നാഥൻ ഇങ്ങനെ നമ്മെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. കാരുണ്യം തേടാനും കാരുണ്യം കാട്ടാനുമുള്ള ഒരു വേദികയായിട്ട് ഈ കാരുണ്യത്തെ തേടാതെയും നേടാതെയും പോകുന്നതാണ് ഫരിസേയരുടെ കാരുണ്യരാഹിത്യത്തിന് ഇടകൊടുക്കുന്നത്. അവർ ദൈവത്തിൻ്റെ മുൻപിൽ ഹൃദയകാഠിന്യത്തോടെ നിൽക്കുകയാണ്, അവിടുത്തെ കരുണയെ എളിമയോടെ സ്വീകരിക്കാതെ. ഈ സന്ദർഭത്തെയും രോഗശാന്തിയെയും ഒരു മിറർ മിറക്കൽ എന്ന് പറയാറുണ്ട്, ഒരു തനിയാവർത്തനം പോലെ. ലൂക്ക 4, 5, 6 അധ്യായങ്ങളിലെ സംഭവങ്ങളുടെ ആവർത്തനങ്ങളുണ്ട് ഇവിടെ. നാഥൻ അന്ന് നൽകിയ പാഠങ്ങളും തിരുത്തുകളും ഇന്നും ഫരിസേയർ സ്വീകരിച്ചിട്ടില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം. അതിനാൽ വീണ്ടും സമാന സന്ദർഭം ഉണ്ടാകുമ്പോൾ അവർ വീണ്ടും പഴയ തെറ്റുകളാണ് ആവർത്തിക്കുന്നത്. കാര്യങ്ങൾ ഇനിയും ഒട്ടും മെച്ചപ്പെട്ടിട്ടില്ലല്ലോ. Oh.